ഹായ് കൂട്ടുകാരെ, ഡെയിലി വോമിങ്ങിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ വേറെ ഒന്നുമല്ല, ഞാൻ ഗ്രോ ബാഗിൽ നട്ട എൻ്റെ ഇഞ്ചിയുടെ വിളവെടുപ്പാണ്. അപ്പോൾ ഞാൻ നട്ടത് എങ്ങനെയാണെന്നും എനിക്ക് എവിടെ നിന്നാണ് ഇതിൻ്റെ വിത്ത് കിട്ടിയതെന്നും ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോയല്ലേ. അപ്പോൾ ഞാൻ എനിക്ക് എൻ്റെ കയ്യിൽ ഇഞ്ചിയുടെ വിത്തൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ കടയിൽ നിന്ന് എൻ്റെ അടുക്കളയുടെ ആവശ്യത്തിന് ഞാൻ വാങ്ങുമ്പോൾ അതിൽ നിന്ന് ഓരോ പീസ് എടുത്തിട്ട് ഞാൻ മാറ്റി വെച്ച്, അതായത് ഇതുപോലെ ഒരു ഒറ്റ ഒരു ഇഞ്ചി എടുക്കുക, എന്നിട്ട് അത് ഞാൻ രണ്ട് പീസാക്കിയിട്ട് മുറിച്ചതിന് ശേഷം ഒരു ഗ്രോ ബാഗിൽ ഒറ്റ ഒരു പീസ് വെച്ചിട്ട് ഞാൻ നട്ടു കൊടുത്തതാണ്. അപ്പം ഗ്രോ ബാഗിലും ഉണ്ട്, അതുപോലെ സിമൻറ്റ് ചാക്ക് എനിക്ക് അപ്പം കിട്ടുന്ന എവിടെ നിന്നെങ്കിലും കിട്ടുന്ന ഇതുപോലുള്ള സിമൻറ്റ് ചാക്കോ കയ്യിലുള്ള ഗ്രോ ബാഗോ ഇങ്ങനെയുള്ളതിനകത്തൊക്കെയാണ് ഞാൻ നട്ടത്. അപ്പോൾ അത് നട്ട് നല്ലതുപോലെ എന്താ പറയുക ഇഞ്ചി ഉണ്ടായിട്ടുമുണ്ട്. അപ്പോൾ കുറേയൊക്കെ തണ്ടയ്ക്ക് ഉണങ്ങി വിളവെടുക്കാറായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അത് കുറച്ച് പറിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് സ്ഥലം ഇല്ലാത്തവർക്കും അതുപോലെ മടിയുള്ളവരും ഇതുപോലെ നടാൻ മടിയുള്ളവരൊക്കെ ആണെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട. ഇതുപോലെ നമ്മുടെ വീടിൻ്റെ മുക്കിൻ്റെ മൂലയിലും മുറ്റത്തിൻ്റെ ഏതെങ്കിലും കോണിലോ അതുപോലെ ടെറസിൻ്റെ മുകളിലോ ഒന്നോ രണ്ടോ ചാക്കിലോ ഒക്കെ നമുക്ക് ഇതുപോലെ നടുവാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഇഞ്ചിക്ക് എങ്ങും പോകണ്ട, ഒരു കുഞ്ഞ് പീസ് ഇഞ്ചി കൊണ്ട് നമുക്ക് ഒരു ഗ്രോ ബാഗ് നിറച്ച് നമുക്ക് ഇഞ്ചി ഉണ്ടാക്കാം. ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ മറ്റുള്ള വളങ്ങളൊന്നും ചേർത്തിട്ടില്ല, അതായത് നമ്മൾ പൈസ കൊടുത്തിട്ട് കടകളിൽ നിന്ന് വാങ്ങിയ വളങ്ങളോ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ചാണകപ്പൊടിയും അതുപോലെ തന്നെ നമ്മുടെ കരികില പിന്നെ അതുപോലെ ചകിരിച്ചോറ് ഇതൊക്കെ ഇട്ടിട്ടാണ് ഞാൻ നമ്മുടെ ഈ ഇഞ്ചി നട്ടതൊക്കെ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇനി ചകിരിച്ചോറൊന്നുമില്ലെങ്കിലും നമ്മൾ ചകിരി തേങ്ങ പൊതിച്ച ചകിരി ഉണ്ടെങ്കിൽ ആ ചകിരി നമുക്ക് ചെറിയ പീസാക്കിയിട്ട് നമ്മൾ ഈ മണ്ണിൻ്റെ കൂട്ടത്തിൽ മിക്സാക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കുക. അതായത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ലതോ മണ്ണ് ഇളക്കം ഉണ്ടെങ്കിൽ ഇതുപോലെ നല്ലതുപോലെ വിത്തിറങ്ങും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ നമ്മുടെ ചകിരി കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് ഈ നമ്മുടെ മണ്ണിലേക്ക് ഇട്ടു ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നട്ടു കൊടുക്കാം. കണ്ടോ, ഞാൻ ഒരു സിമൻറ്റ് ചാക്കിൽ നിന്ന് പറിച്ച എൻ്റെ ഇഞ്ചിയുടെ വിളവാണ് ആ കണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ ഇത് ഗ്രോ ബാഗിലാണ്, ഗ്രോ ബാഗിൽ ഞാൻ നട്ടിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ ഒരു പീസ് നട്ടതാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ ഉണങ്ങി നല്ല മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ മുന്നേ ഞാൻ കാണിച്ചത് നല്ലതുപോലെ മൂത്തിട്ടില്ല. അതിന് എന്താ പറയുക, അതിൻ്റെ തണ്ടൊക്കെ നല്ല പച്ച തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തണ്ടൊക്കെ നല്ലതുപോലെ ഉണങ്ങി വിളവെടുക്കാറായതാണ് ഇത്. കണ്ടോ, ഇതായത് ഇഞ്ചി നമ്മുടെ ഗ്രോ ബാഗിൻ്റെ പുറത്തേക്ക് തിങ്ങി വന്നിട്ടുണ്ട്. അതായത് വിളവ് നിറയെ ഉണ്ട്, അതായത് ആ ഗ്രോ ബാഗ് പോരായിരുന്നു, അത്രയ്ക്കും ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കണ്ടോ പുറത്തേക്ക് തള്ളി നിൽക്കുന്നത്, കണ്ടോ ഗ്രോ ബാഗിൻ്റെ പുറത്തേക്ക്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഈ ഗ്രോ ബാഗ് നമുക്കൊരു മൂന്ന് നാല് പ്രാവശ്യമൊക്കെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഗ്രോ ബാഗാണ്. അതുകൊണ്ട് ഞാൻ ഗ്രോ ബാഗ് കളയാതെ അതിങ്ങ് പറിച്ചെടുക്കാന്ന് വെച്ചില്ലെങ്കിൽ നമ്മുടെ ഗ്രോ ബാഗ് പൊട്ടിപ്പോകും. അപ്പോൾ അതിങ്ങ് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള കുഞ്ഞ് അതുപോലെ തന്നെ ഇത്രയൊക്കെ നമ്മൾ ഇട്ട് കൊടുത്ത് നമ്മുടെ ചാണകപ്പൊടിയും നമ്മുടെ ചാണകപ്പൊടിയും കൂടെ ചേർത്ത് ഇതെല്ലാം മണ്ണും അതുപോലെ കരിയിലയും നമ്മുടെ ഈ എന്താ പറയുക ചകിരി ചോറും ഇതെല്ലാം കൂടെ മിക്സാക്കിയിട്ട് നമ്മൾ അതിലേക്ക് ഈ ഒരു കുഞ്ഞ് പീസ് ഇഞ്ചി നട്ട് കൊടുത്താൽ മതി. അതിനുശേഷം ഇത് നല്ലതുപോലെ വളർന്ന് പൊങ്ങിയൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇടയ്ക്ക് പച്ചച്ചാണകം നേർപ്പിച്ച് കലക്കി ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇത് പൊങ്ങി വരുന്നതനുസരിച്ച് നമുക്ക് വീണ്ടും നമുക്ക് കരിയില ഇട്ട് കൊടുക്കുക. അതുപോലെ മണ്ണ്, അതായത് നമ്മുടെ ഇഞ്ചി മണ്ണിന് മുകളിൽ കാണുമ്പോൾ നമ്മൾ വീണ്ടും മണ്ണ് ഇട്ട് കൊടുക്കുക, അതുപോലെ കരിയില ഇട്ട് കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രം മതി ഇതുപോലെ നമുക്കൊരു കുഞ്ഞ് പീസും കൊണ്ട് ഇത്രയൊക്കെ വിളവ്. ഇത് കൂടുതലും നമ്മുടെ ഈ ഗ്രോ ബാഗിൽ വിളവ് കൊള്ളില്ല, അതുപോലെ നിറച്ച് തിങ്ങി തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ നമുക്ക് നമ്മുടെ മുറ്റത്തെ പറിച്ചെടുക്കുക, അതായത് കടയിലെ ഒറ്റൊരു പീസ് ഇഞ്ചി മതി. എന്നിട്ട് നമ്മൾ ഇതുപോലെ നമ്മൾ നട്ടുകൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഇഞ്ചി എന്താ പറയണ്ടത് നമ്മുടെ മുറ്റത്ത് തന്നെ പറിച്ചെടുക്കുക. ആരും മടി വിചാരിക്കേണ്ട, ഇനി ഇഞ്ചിയുടെ വിത്തില്ല എന്നൊന്നും വിചാരിച്ച് ആരും മടിച്ചിരിക്കേണ്ട. എന്തായാലും നമ്മൾ കടകളിൽ നിന്ന് ഇഞ്ചി വാങ്ങുന്നവരാണല്ലോ നമ്മളെല്ലാവരും. അങ്ങനെ വാങ്ങുമ്പം നമ്മൾ അതിൽ നിന്നൊരു കുഞ്ഞു കഷ്ണം എടുത്ത് മാറ്റി വെക്കുക, എന്നിട്ട് അത് ഇതുപോലെ നമ്മൾ അന്നേരത്തെ ഞാൻ എങ്ങനെ ചെയ്യാറെന്ന് വെച്ചാൽ അന്നേരം ഒരു പീസ് എടുത്ത് മാറ്റി വെക്കും. അന്നേരം തന്നെ അന്ന് തന്നെ ഞാൻ ഇതുപോലെ ഗ്രോ ബാഗിൽ നമ്മുടെ കരിയിലെ മണ്ണും ഒക്കെ കൂടെ നിറച്ചിട്ട് അതിലേക്ക് ഇതൊരു പീസ് അങ്ങ് നട്ട് കൊടുക്കും. അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടുത്ത പ്രാവശ്യം നടണമെങ്കിൽ ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇതിനകത്ത് നിന്ന് ഇഞ്ചി എടുക്കുക. എന്താണ് നല്ല വലിപ്പമുള്ള ഇഞ്ചി തന്നെയാണ്, ഇഞ്ചി നല്ല മൂത്ത ഇഞ്ചി നോക്കിയെടുക്കുക. എന്നിട്ട് ഇച്ചിരി നമ്മുടെ പച്ചച്ചാണകം നേർപ്പിച്ച് കലക്കി അതിൽ മുക്കിയെടുത്ത് നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ അടുത്ത വർഷം നമുക്ക് ഈ ഇഞ്ചി കൊണ്ട് തന്നെ നമുക്ക് വീണ്ടും നമ്മളെവിടെയും ഇഞ്ചിയുടെ വിത്ത് അന്വേഷിച്ച് പോകണ്ട, അങ്ങനെ നമുക്ക്
ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം നട്ടുകൊടുത്താൽ മതി, ഇതിൽ നിന്ന് തന്നെ നമുക്ക് വിത്ത് എടുക്കുകയും ചെയ്യാം, നമുക്ക് വീണ്ടും ഗ്രോ ബാഗിൻ്റെ എണ്ണം കൂട്ടിയൊക്കെ നമുക്ക് കൃഷി ചെയ്യാനും പറ്റും. അപ്പോൾ ഇതുപോലെ സ്ഥലമില്ലാത്തവരൊക്കെ ആണെങ്കിലും ആരും അടി വിചാരിക്കേണ്ട, നമ്മുടെ മുറ്റത്ത് തന്നെ ഒന്നോ രണ്ടോ ഗ്രോ ബാഗിൽ ഇതുപോലെയൊക്കെ നടാൻ ശ്രമിക്കുക. ഉണ്ടോ, നല്ല വലിപ്പമുള്ള ഇഞ്ചി തന്നെ നമുക്ക് പറിച്ചെടുക്കാം. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ. ഓക്കെ, താങ്ക് യു.